എല്ലാവർക്കും ജീവൻ മുക്താനന്ദ ലഹരിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു സംശയം ഉണ്ടായിട്ടുള്ളത് മുനിർ നവ്യാമോഹം ഭജതി ഗുരുദീക്ഷ ക്ഷതതമാഹ എന്ന ആ വരി ഒന്നുകൂടെ വിശദീകരിക്കാമോ അല്ലെങ്കിൽ വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടുണ്ടായി. തീർച്ചയായിട്ടും, കാരണം ഇതിലെ ഈ എല്ലാ ശ്ലോകങ്ങളുടെയും അവസാനം വരുന്നത് ഈ മുനിർണവ്യാമോഹം ഭജതി ഗുരുദീക്ഷ ക്ഷതതമാഹ എന്നുള്ളതാണ്. എങ്കിലും അത് ആദ്യമേ നന്നായി മനസ്സിലാക്കി പോവുക. മുനി, സ്ഥിതപ്രജ്ഞൻ, ജ്ഞാനി, ഭക്തൻ, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ആ ഒരു തലം എന്ന് പറയുന്നത് ഒന്നാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒന്നല്ല. അപ്പൊ മുനി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത്, നമുക്ക് ഓരോരുത്തർക്കും അന്യമായ, വളരെ ദൂരെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതൊരു പ്രത്യേക കാറ്റഗറിയായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെന്ന് ദയവചെയ്ത് നമ്മൾ മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കരുത്. പകരം എന്താണ് ആ മാനസികാവസ്ഥ? അപ്പം ഏതേത് ഓരോ സാഹചര്യങ്ങൾ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങളുടെ ഒരു പരമ്പരയാണല്ലോ. അപ്പോൾ ഓരോരോ അനുഭവങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ ആൾ, മുനിയെ നമുക്ക് തൽക്കാലം സ്ഥിതപ്രജ്ഞൻ, ബുദ്ധി ഉറച്ച ഒരാൾ എന്ന് തീരുമാനിക്കാം. അങ്ങനെ കരുതിയാൽ മതി. ആ മുനി എന്നിവിടെ പറയുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടുള്ള മുനി, അല്ലെങ്കിൽ ഈ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള മുനിയൊക്കെ ഉണ്ട്, ജടാധാരിയൊക്കെയായി കുറേ രുദ്രാക്ഷവും ഒക്കെ ഇട്ട് അങ്ങനെ കമണ്ഡലു യോഗദണ്ഡും ഒക്കെ ആയിട്ടുള്ള ഒരാൾ, നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരാൾ, അങ്ങനെയല്ല കരുതേണ്ടത്. മറിച്ച് മുനി എന്ന് പറഞ്ഞാൽ ഒരു, ശരിക്കു പറഞ്ഞാൽ മൗനത്തെ ഭജിക്കുന്നവൻ എന്നാണ്. മൗനത്തെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല, സാക്ഷിഭാവത്തിൽ എപ്പോഴും ജീവിതത്തിൽ അനുവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലാണ് മുനി എന്ന് പറയുന്നത്. അപ്പോൾ മുനി ന വ്യാമോഹം ഭജതി, വ്യാമോഹത്തെ ഭജിക്കുന്നില്ല. എന്താണ് വ്യാമോഹം? ഭജിക്കുന്നില്ല, അതും വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. കാരണം ഭജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലത്ത് ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എന്താ പറയുക, ഭജനത്തിന് പോയി, ഭജനം ഇരിക്കുക എന്നൊക്കെ പറയുന്നതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ കൃതികൾ മനസ്സിലാക്കുമ്പോൾ, ഇതിപ്പോൾ ഒരു എന്താ 13-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ ഈ 13-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ കൃതിക്ക് സ്വാഭാവികമായിട്ടും ആ നൂറ്റാണ്ടിൻ്റെ ചിന്താശൈലി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ആ നൂറ്റാണ്ടിൻ്റെ ചിന്താശൈലി, ഏതൊരു ആരാണോ ഈ കൃതി രചിക്കുന്നത് ആ ഗ്രന്ഥ രചയിതാവിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പം സ്വാധീനിക്കുന്നതെന്ന് മാത്രമല്ല, ആ നൂറ്റാണ്ടിൻ്റെ ചിന്താശൈലി എന്തായിരുന്നു എന്ന് ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന നമ്മൾ ഈ ശാസ്ത്രത്തെ മനനം ചെയ്യുമ്പം നമുക്കത് ബോധ്യം വരികയും ചെയ്യും. അപ്പം ഈ ആ ലിങ്ക് നമ്മൾ വിട്ടുപോകരുത്. അതിൻ്റെ തുടർച്ച എന്നല്ലാതെ, തുടർച്ചയിലൂടെ അല്ലാതെ ഇതിനൊരു വ്യാഖ്യാനവും സാധ്യമല്ല. പക്ഷേ ഈ ഇത്രയും 13-ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തിയെടുത്തതാണെങ്കിലും ഈ വർത്തമാനകാലത്തിൽ അതെങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഈ കേരളത്തിൽ തന്നെ നമ്മൾ സിറ്റിയെ മാറിപ്പോയി എന്ന് പറയുമല്ലോ, കൊച്ചി ആകെ മാറി, കോഴിക്കോട് മാറി, തിരുവനന്തപുരം മാറി, പലതും വന്നു എന്ന്. അത് മാറ്റമാണ്. അതുപോലെ തന്നെ ചിന്താശൈലിയിൽ, ശാസ്ത്രാവബോധത്തിൻ്റെ കാര്യത്തിൽ, ചരിത്രാവബോധത്തിൽ, ഇതൊക്കെ ആ നൂറ്റാണ്ടിൻ്റെ സ്വാധീനമുണ്ട്. ഇന്ന് നമ്മൾ ഈ നൂറ്റാണ്ടിൽ നിന്നാണ്, ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ടിൽ നിന്ന് ഇത് വ്യാഖ്യാനം ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു തലം അതിലുണ്ട് എന്നുള്ളത്
നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ മുനി എന്ന ശബ്ദത്തെ നമ്മളിപ്പോഴും 13-ാം നൂറ്റാണ്ടിൽ നിർത്തിയിട്ട് ഈ പുതിയ നൂറ്റാണ്ടിലേക്ക് നമ്മൾ ആ മുനിയെ കൊണ്ടുവരാതിരിക്കുകയും ബാക്കി എല്ലാ എലമെൻറ്റുകളും പുതിയ നൂറ്റാണ്ടിനനുസരിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പം അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ 13-ാം നൂറ്റാണ്ടിലെ മുനിയെ മാറ്റിയെടുക്കുകയും നിർത്തിയുള്ളൂ, അത് മാറ്റിയെടുക്കണം. അപ്പോൾ ആ നൂറ്റാണ്ടിൻ്റെ ജീവിത ശൈലിയുണ്ട്, ഈ നൂറ്റാണ്ടിലെ ജീവിത ശൈലി. ഇവിടെ പല ബിംബങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പുരേ പൗരാൻ പട്ടണങ്ങളെ കാണുന്നു, സ്ത്രീകളെ കാണുന്നു, നന്നായി വസ്ത്രധാരണം ചെയ്തവരെ കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. ആ വസ്ത്രത്തിൻ്റെ ചിലപ്പം ഫാഷൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാലോ പഴയ മലയാള സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇന്ന് നമ്മളതിനെ പരിഹസിക്കാറുണ്ട്. ആ ചിലരൊക്കെ ചില ഇതൊക്കെ സിനിമ, പ്രത്യേകിച്ച് ജയൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ ഉപയോഗിച്ചിരുന്ന, അദ്ദേഹത്തിനൊരു പാൻറ്റൊക്കെ തയ്ക്കണമെങ്കിൽ നമുക്ക് തോന്നുന്നൊരു 10 മീറ്ററൊക്കെ വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പാവാട പോലെയുള്ള ബെൽ ബോട്ടൺ എന്നാണ് അതിന് പറയുന്നത് തന്നെ. അങ്ങനെ വലിയ ഇതൊക്കെ ഇങ്ങനെ ഈ ആനയ്ക്ക് പാൻറ്റിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഭയങ്കര രണ്ട് പാവാട തുന്നിയതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കോളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആനയുടെ ചെവി പോലെയും പല രീതിയിലൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വികസിച്ചൊക്കെ നിൽക്കുന്ന ഒരു പാറ്റേണാണ്. ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ ആ കാലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ഇല്ലേ. പക്ഷെ വസ്ത്രം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ പല വിധത്തിലുള്ള വസ്ത്രധാരണങ്ങൾ, അതുപോലെ തന്നെ പേരുകൾ, പേരിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആ 13-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പം ആ ചിന്താശൈലിയെ നമ്മൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. ഇത് ഇത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഇത് എന്ത് പൊട്ടത്തരാണെന്ന് പറയല്ലേ. പലർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്. കൃതികൾ, പ്രത്യേകിച്ച് വൈദിക ശാസ്ത്രം പഠിപ്പിക്കുമ്പം ചിലർക്ക് പഠിപ്പിക്കുമ്പോൾ ഇതിൽ ചില അബദ്ധങ്ങൾ പിണയാറുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ നൂറ്റാണ്ടിൽ തന്നെ നിൽക്കും, എന്നിട്ടാണ് ചില എന്താ നമ്മൾ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇപ്പോൾ ഇന്ന് ഈ സന്യാസിയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് മെതിയടി എന്നിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നല്ല കുറച്ചുകൂടെ കാലിന് സൗകര്യമുള്ള നല്ല ചെരുപ്പുകളൊക്കെ കിട്ടും. പാദരക്ഷ എന്നതേ ആ നൂറ്റാണ്ടിൽ അതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് മരത്തിൻ്റെ ആ നൂറ്റാണ്ടിലെ ആ സാധനം, അതുപോലെ മരപുരി, ഇങ്ങനെ പഴയ നൂറ്റാണ്ടിൽ സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന അതൊക്കെ തന്നെ ഇന്നും ഉപയോഗിക്കാൻ ശാഠ്യം കാണിക്കുന്ന ചില ആളുകളുണ്ട്. അവർ അതുമായിട്ട് ഇരുന്നോട്ടെ, നമ്മൾ പറയുകയാണ്. അപ്പം നിങ്ങളതിന് ചിലരതിന് വലിയ മൂല്യം കൽപ്പിക്കും. അപ്പം അദ്ദേഹം വെള്ളം, ഈ നമ്മുടെ മരിച്ചുപോയ കോഴിക്കോട്ടെ സിനിമാ നടൻ മാമുക്കോയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം, നമുക്ക് തോന്നുന്നു ഒരു മുസ്ലിം മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രഭാഷണത്തിലാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്. അത് നമുക്ക് വളരെ ഈ സന്ദർഭത്തിൽ അത് ഓർമ്മ വന്നതാണ്. അതിങ്ങനെ വൈറലായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇങ്ങനെ ആളുകൾ വീഡിയോ ആയിട്ട് ചെറിയ ക്ലിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ പോകുന്നു, നിങ്ങളുടെ ശ്രദ്ധയിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു വലിയ പണ്ഡിതൻ ഒരു സദസ്സിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ആ സദസ്സിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ പണ്ഡിതൻ കർശനമായിട്ട് അദ്ദേഹത്തിന് ചില നിബന്ധനകളുണ്ട്, അദ്ദേഹം ചില നിയമങ്ങളെ കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ മൈക്രോഫോണിൽ സംസാരിക്കില്ല എന്നാണ്. അപ്പം അദ്ദേഹം മൈക്രോഫോണിൽ സംസാരിക്കാത്തത് കാരണം അത് കേൾക്കാൻ വന്നിട്ടുള്ള ആളുകൾക്കൊന്നും അത് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നിട്ട് സംസാരിക്കും, ആ ചുറ്റുവട്ടത്തുള്ളവർ മാത്രം കേട്ടാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം നിർബന്ധമായിട്ട് അങ്ങനെ മാത്രം സംസാരിച്ചു പോയി എന്നാണ് മാമുക്കോയ പറയുന്നത്. അപ്പോൾ മാമുക്കോയ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നിട്ട് അദ്ദേഹം പോയത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ കാറിലാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ പിന്നെ ഇദ്ദേഹത്തിന് എന്തേ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി പോവാഞ്ഞത്? നമ്മളതാണല്ലോ, നമ്മുടെ കൂട്ടത്തിലും ഇത്തരം ആളുകളുണ്ട്. മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കും, അവർക്ക് വാട്സാപ്പ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാമുണ്ട്. എന്നിട്ട് അവരോ ഈ മരപുരിയുടെ കാര്യത്തിലും മെതിയടിയുടെ കാര്യത്തിലും കോംപ്രമൈസ് ഇല്ലാത്തവരാണ്. അപ്പം അത് ഈ ഒരു പ്രശ്നമാണ്. ഒരു കൃതി അവതരിപ്പിക്കുന്ന സമയത്ത് ആ കാലത്തെ ചിന്താശൈലിയും ശാസ്ത്രാവബോധവും ചരിത്രാവബോധവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു, അതാണ് അതിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത്
നമ്മൾ ഇതിനെയാണ് ഈ ഈ കാലത്തെ ജീവിതശൈലിയെ ചരിത്രാവബോധത്തെ എന്താ ശാസ്ത്രാവബോധത്തെ നമ്മൾ ഉൾക്കൊണ്ട് വേണം ഇതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ. ഇതൊരു തുടർച്ചയുമാണ്, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് മുനി എന്നത് വീണ്ടും ആവർത്തിച്ചു പറയുന്നു, മുനി എന്ന ശബ്ദത്തിൽ നിങ്ങൾ പോയിട്ട് അതിനെ ആ 13-ാം നൂറ്റാണ്ടിൽ തളച്ചിടരുത്. അത് നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു എനിക്കൊരു മുനിയുടെ അവസ്ഥ, ആ മുനിയുടെ അവസ്ഥ കൈവരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് മുനിർ ന വ്യാമോഹം ഭജതി. ഈ ഭജതിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഭജനം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ അമ്പലത്തിൽ ഭജന ഇരിക്കുക, അതാണ് ഭജനം. ആ സംസ്കൃത ശബ്ദത്തിന് ഭജ് സേവായാം എന്നാണ്, സേവിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ അർത്ഥം എന്താണ്? വ്യാമോഹത്തെ സേവിക്കുക, വ്യാമോഹത്തിൻ്റെ പിറകെ പോകുക, ഇതാണ് വ്യാമോഹം. വ്യാമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലത് സത്യമാണ് എന്ന് കരുതുന്നത്. അപ്പോൾ നമ്മളോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നു, ഈ നിരർത്ഥകങ്ങളായതിനെ അതിനൊക്കെ വലിയ മൂല്യം കൽപ്പിച്ച് അത് സ്ഥായിയാണെന്ന് കരുതുക, ഇതാണ് വ്യാമോഹം. അപ്പോൾ ന വ്യാമോഹം ഭജതി, അതിനെ ഉപാസിക്കുന്നില്ല. ഏതിനെ? ഈ വ്യാമോഹത്തെ, പല തെറ്റിദ്ധാരണകളെയും ഉപാസിക്കുന്നില്ല. എന്തുകൊണ്ട് ഉപാസിക്കുന്നില്ല? മുനിർ ന വ്യാമോഹം ഭജതി ഗുരുദീക്ഷ ക്ഷതതമ. ഗുരുവിൻ്റെ ദീക്ഷ, വീണ്ടും കൺഫ്യൂഷനാണ്. ഗുരുദീക്ഷ എന്ന് പറഞ്ഞാൽ ഗുരു ഇങ്ങനെ ഇരുത്തി എന്തെങ്കിലും ഒരു മന്ത്രം ചെവിയിൽ പറഞ്ഞു കൊടുത്തു, അതോടുകൂടി ഇവൻ്റെ ഗുരുദീക്ഷ കഴിഞ്ഞു. ഗുരുദീക്ഷ എന്ന് പറഞ്ഞാൽ ഗുരു എന്നുള്ള ശബ്ദം തന്നെ ഗുകാരോരന്ധകാരശ്ച ഋകാരോ തത് നിരോധക അന്ധകാര നിവർത്തിത്വാത് ഗുരുരിത്യഭിധീയതേ. അന്ധകാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഗുകാരം. ഋകാരമോ ആ അന്ധകാരത്തെ നിവാരണം ചെയ്യുന്നതിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ അന്ധകാരത്തെ നിവാരണം ചെയ്ത് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനാരോ അവനാണ് ഗുരു. അതുകൊണ്ടാണ് ഗുരുഗീതയിലെ പ്രസിദ്ധമായ വരി, അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനം എന്നത് കണ്ടോ, ആ ചരിത്ര അന്നത്തെ കാലത്തെ ഒരു ശാസ്ത്രാവബോധം. അജ്ഞാനം എന്നത് കണ്ണിനെ സ്വാധീനിച്ച ഒരു രോഗമാണ്, അതിനെയാണ് തിമിരം എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിനെ തിമിരം എന്ന് പറയും, ആ തിമിര ശസ്ത്രക്രിയ. അപ്പൊ അജ്ഞാനമാകുന്ന തിമിരത്തിന്, അജ്ഞാനമാകുന്ന തിമിരത്തിന് ജ്ഞാനാഞ്ജന ശലാകയ, ജ്ഞാനമാകുന്ന ശസ്ത്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അജ്ഞാനം എന്താ കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണായിക്കാം, അതിനെ മാറ്റിയിട്ട് ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് ബോധിപ്പിക്കുന്നവനാണ് ഗുരു. അപ്പോൾ ഗുരുദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇത്തരം ഉപദേശങ്ങളിലൂടെ ആ ഉപദേശങ്ങളെ ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ, അതാണ് ഗുരുദീക്ഷ എന്ന് പറഞ്ഞാൽ. ക്ഷതതമാഹ, തമസ് പൂർണ്ണമായി, അജ്ഞാനം അറിവില്ലായ്മ വിവരക്കേട് പൂർണ്ണമായി നീങ്ങിയതുകൊണ്ട് ഈ പറഞ്ഞ മുനിക്ക് എന്തില്ല? ഈ പറഞ്ഞ ഇതിലൊന്നും യാതൊരു വ്യാമോഹവും ഇല്ല. അപ്പം ആദ്യത്തെ കാഴ്ചയിൽ കണ്ടത് പട്ടണങ്ങളിലെ വൈവിധ്യങ്ങളായിട്ടുള്ള ഒരു ജനതയെയാണ്. അപ്പം ആ കാലത്തെ ജനതയല്ല ഈ കാലത്തെ ജനത, ആ കാലത്തെ നാമങ്ങളല്ല ഈ കാലത്തെ നാമങ്ങൾ. നമുക്ക് അത് അതിനനുസരിച്ച് മനസ്സിലാക്കുക. എന്നിട്ടോ അവരിലൊക്കെ ഈ വൈവിധ്യമായിട്ടുള്ള നാമരൂപാദികളോടും വസ്ത്രധാരണങ്ങളോടും സ്വർണാഭരണങ്ങളോടും ഒക്കെ കൂടിയിരിക്കുന്ന ഈ പട്ടണത്തിലെ ആളുകൾക്കൊപ്പം അതിലൊരു അതിനെ ചിത്രം പോലെ കണ്ട് അതിലൊരാളായി വ്യാമോഹത്തെ ഭജിക്കാതെ ആരുടെ ഒന്നിനെയും ഏറ്റെടുക്കാതെ ചിത്രം കണക്കെ കാര്യങ്ങളെ കണ്ട് ആള് ആ പട്ടണത്തിൽ നിന്ന് അങ്ങോട്ട് നീങ്ങി. തുടർന്നോ ആളെത്തിയത് എവിടെയായിരുന്നു? കാട്ടിലാണെന്നാ. വനേ വൃക്ഷാൻ പശ്യൻ ദലഫലഭരാൻ നമ്രസുശിഖാൻ ഘനഛായാച്ഛന്നാൻ ബഹുല കലകൂജ ദ്വിജഗണാൻ ഭജൻ കസ്രോ രാത്രോ അവനി തലതൽപൈക ശയനോ മുനിർ നവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. അദ്ദേഹത്തിൻ്റെ ഒരു രാത്രിയും ഒരു പകലും
ഒരു കാട്ടിനകത്താണ്. ആ കാടിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ നമ്മൾ പറഞ്ഞു, ആ കാലത്ത് നിന്ന് കൃതിയിലൂടെ പോകുമ്പോൾ ഇന്നത്തെ കാലത്തെ ശാസ്ത്രാവബോധത്തിൽ നിന്ന് പറയുമ്പം ഇന്ന് നമ്മൾ പരിസരത്തെ കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊരു ചോദ്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നാകെ വെച്ചിരുന്നു. അത് പലരുടെയും പരിഭവവും പരാതിയുമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ്? എല്ലാവരും മൊബൈൽ ഫോണിനകത്താണ്. എല്ലാവരും ചുറ്റുപാടും ഇരിക്കുമ്പോഴും മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ട് ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്നതിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ നിരീക്ഷണവുമാണ്. അപ്പോൾ കാടിനകത്ത് അദ്ദേഹം ഈ പറഞ്ഞ മുനി നിരീക്ഷിക്കുന്നു. എന്താണ് നിരീക്ഷിക്കുന്നത്? വൃക്ഷങ്ങൾ, പഴങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങൾ. ആ പഴങ്ങൾ നിറഞ്ഞത് കാരണം കൊമ്പ് നമ്ര ശിരസ്കരായി നിൽക്കുന്ന കൊമ്പുകളോട് ശാഖകളോട് കൂടിയിട്ടുള്ള വൃക്ഷങ്ങൾ. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നത് കാരണം ഉണ്ടാക്കിയിട്ടുള്ള തണൽ, ഛായ. അതുപോലെ ആ വൃക്ഷത്തിലുള്ള പല വൈചിത്രങ്ങളോടും വൈജാത്യങ്ങളോടും കൂടിയിട്ടുള്ള കിളികളുടെ ശബ്ദങ്ങൾ, ചീവീടുകളുടെ ശബ്ദങ്ങൾ, പല പല ശബ്ദങ്ങൾ, ഇതൊക്കെ കേട്ട് എന്താണ് ആള് പകൽ കഴിച്ചു കൂട്ടുന്നു. അതുപോലെ രാത്രിയായാൽ ഭൂമിയാകുന്ന കിടക്കയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കിടന്നുറങ്ങുന്നു. ഇങ്ങനെ അപ്പൊ നമ്മൾ ഈ കാലത്തിനനുസരിച്ച് ഈ ശ്ലോകത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്? നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇതേപോലെ വിട്ടുമാറി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റക്കായി യാത്രകൾ ചെയ്യണം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ ഈ മുനിയുടെ അവസ്ഥയൊക്കെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുക. യാത്രയിൽ പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവാം. ബസ് ബ്രേക്ക് ഡൗൺ ആകാം, അത് എവിടെയെങ്കിലും പോയി സ്റ്റക്കായിട്ടുണ്ടാവാം. ആ സമയത്ത് രാത്രി കഴിച്ചു കൂട്ടുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു പീടിക കോലായിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മൈതാനത്ത് കിടക്കേണ്ടി വരും. ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉത്സവത്തിന് നാടകം കാണാനൊക്കെ പോയിട്ട് ചിലർ കിടന്നുറങ്ങാറുണ്ടല്ലോ. അപ്പം ഇവിടെയും എന്താ, അങ്ങനെ ഭൂമിയെ കിടക്കയാക്കി കിടന്നുറങ്ങുന്നു അയാൾ. എന്തില്ല? വ്യാമോഹമില്ല.